ലൈംഗിക പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം സജീവമാക്കിയ നിർമ്മാതാവ് വിജയ് ബാബു. ഇന്നോ നാളെയോ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം. പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയതിന് പോലീസ് സ്വമേധയാ കേസെടുത്തു. അനീഷാണ് ചേരുന്നത്. അനീഷ്, വിവരങ്ങൾ. ഗോപകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. നാളെ അവധിക്കാല ബെഞ്ച് ചേരുന്ന ദിവസമായുണ്ട്. നാളെ കേസ് പരിഗണിക്കും വിധമാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള പിശക് തന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നും താനാണ് ഈ കേസിൽ ഇരയെന്നുള്ള വാദമാണ് മുൻകൂർ ജാമ്യ ഹർജിയിലും വിജയ് ബാബു ഉന്നയിക്കുന്നതെന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമതൊരു കേസ് കൂടി ഇന്നലെ വിജയ് ബാബുവിനെതിരെ പോലീസ് എറണാകുളം സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇരയുടെ പേര് ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് സ്വമേധയാ കേസെടുത്തതിന് പിന്നാലെ ഈ പീഡനത്തിന് ഇരയായ പരാതിക്കാരിയായ നടിയും ഇത്തരത്തിലൊരു പരാതി പോലീസിന് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഊർജിതമായ തെരച്ചിൽ വിജയ് ബാബുവിന് വേണ്ടി നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഒളിവിലാണ് ഇയാൾ എന്ന ആണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിദേശത്താണ്. എന്ന സൂചനകൾ പലയിടങ്ങളിൽ നിന്നും വന്നിരുന്നു. എന്തായാലും ഔദ്യോഗിക ഒരു സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് വിജയ് ബാബുവിന്റെ പക്കൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ശരി.